എത്രയോ വർഷമായി സ്റ്റേജുകളിൽ തിളങ്ങി നിൽക്കുന്ന ആളാണ്. നമുക്കൊരു എക്സ്പീരിയൻസ് പറയാനാണെങ്കിൽ എത്ര വർഷമായി കാണും ഇൻഡസ്ട്രിയിൽ വന്നിട്ട്? ഒരു 30 വർഷം. ഞങ്ങളൊക്കെ ഏകദേശം സമകാലീനതൊക്കെയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്റ്റേജിൽ മുകേഷ് ചേട്ടൻ അവതരിപ്പിച്ച സുരേഷ് ചേട്ടനായിരിക്കും. കാണിക്കുമ്പോൾ ആക്ഷൻസിലും ഒക്കെ അത് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നോട് പറഞ്ഞു ചോദിച്ചു, മുകേഷ് ആകാനായിട്ട് എളുപ്പത്തിൽ എന്താണ് ഒരു മാർഗം? ഒന്ന് രണ്ട് എങ്ങനെ ടിപ്സ്? അപ്പൊ ആ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല. നമുക്ക് ഇപ്പോ മുകേഷ് എന്റെ ഫേസ് ഇപ്പം പിടിക്കണമെങ്കിൽ ഞാൻ കൂടുതലും പിടിക്കുന്നത് ഇങ്ങനെ ഒരു ഫേസ്. ക്ലാസ്സും കൂടെ വെച്ച് കഴിയുമ്പോൾ അത് കറക്റ്റ് ആവും. അപ്പൊ അങ്ങനെ ഫേസ് പിടിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്തെങ്കിലും പുളിയുള്ള എന്തെങ്കിലും സാധനം, നാരങ്ങയോ നാക്കി വെച്ചപ്പോ ഇങ്ങനെ വന്നു. പിന്നെ രണ്ട് ടിപ്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്ക് ഈ ഗ്ലാസ് ഇല്ലേ, ഗ്ലാസ് കഴുകുക, ഗ്ലാസ് കഴുകും, ചുവരൊക്കെ എഴുതുന്നില്ലേ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഏകദേശം മുകേഷിന്റെ ആക്ഷൻ ആയി. ഞാൻ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല, എനിക്ക് പാടയാകരുത്. അപ്പൊ നമുക്ക് സ്റ്റാർ പറഞ്ഞിട്ട് സ്പോട്ട് ഇടുക അല്ലേ. സ്റ്റാർ പറയാനായിട്ട് ഇപ്പോ ജയറാമന്റെ ഒരു രണ്ട് വോയിസ് ചെയ്യാം. കല്യാണം നടക്കാത്തതിന്റെ ദേഷ്യം നിനക്ക്, കല്യാണമേ നടക്കാതെ നീ ഇങ്ങനെ മുടി നരച്ച് പല്ലും കൊഴിഞ്ഞ് കൂലിക്കുത്തി പണ്ടാണ്ട് കളഞ്ഞു വിട്ടി പണ്ടാടങ്ങി പോട്ടെ, ചെല്ലി ചെല്ല് പോലെ അവിടുന്ന് ശാപം. ഒരു ശൈലി. പിന്നെ നമ്മുടെയൊക്കെ എല്ലാമായ പിഷു സംവിധാനം ചെയ്ത അതിനകത്ത് ജയറാമേട്ടൻ എന്റയർലി ഡിഫറന്റ് ആയിരുന്നു. അതിനകത്ത് ഒരു ചെറിയ സംഭവം, അതെ ഈ സ്കൂൾ അടുത്തന കമ്പനിക്കാർക്ക് ഇപ്പൊ വേറെ കോളേജിലുണ്ട്, ഈ എഞ്ചിനീയറിംഗ് കോളേജ് അല്ല പല്ലിന്റെ കോളേജ് അങ്ങനെ പലതുണ്ട്. അവർ ലേഡീസ് ഹോസ്റ്റലില് രണ്ട് ലാബറെല്ലാം കൊടുക്കാൻ പോയപ്പോ അവരോട് പറഞ്ഞതാ, ആരിലോട്ട് നോക്കിക്കോളാൻ, എനിക്ക് പട്ടിയുടെ കച്ചവടം ഉണ്ട്. സൂപ്പർ. മുകേഷന്റെ സ്പോട്ട് അപ്പ് മാത്രമല്ല, ഞാൻ ഒരു 8 സ്റ്റാറാണ് ചെയ്തിരിക്കുന്നത്. അത് രണ്ട് പേര് വെച്ച് ഉള്ള കോംബോയാണ്. അങ്ങനെ ഒരു അത് പഴയകാലം പ്രേമസീർ ജയൻ മുതൽ നമ്മുടെ ബാഹുബലി കട്ടപ്പ അങ്ങനെ അവിടെ വന്നു. അപ്പൊ നമുക്ക് സ്പോട്ട് അപ്പിലേക്ക് കടക്കാം. വീണ് കിടക്കുന്ന മരം അടിക്കരുതെന്ന് എന്റെ അച്ഛൻ പറഞ്ഞിട്ട്. കമാ ഗെറ്റ് അപ്പ്. താഴെ വീണ് കിടക്കുന്ന മരം അടിക്കരുതെന്ന് എന്റെ അച്ഛനും പറഞ്ഞിട്ടുണ്ട്. ഗെറ്റ് അപ്പ്. ആരാണ് നീ? സത്യം പറയണം, ആരായാലും എന്താ യേശൈ കൃഷ്ണൻ നായ. എന്റെ അച്ഛനും അനിയ, ഇത് ഞാനടാ, നിന്റെ ചേട്ടൻ പ്രേം. ചേട്ടാ അനിയ, ഞങ്ങളെ രക്ഷിക്കണം മലയാളി. അങ്ങോട്ട് വരണോ? കേറി വേണാ. എന്റെ നാരായണൻ കുട്ടി കാർത്തേരിയുടെ ആളുകൾ ഒന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. വക്കീലേ, ഞാനിവിടെ ഉണ്ട്. ഉണ്ട് ഉണ്ട്, എനിക്ക് അറിയാം. അല്ലെ പിന്നെ വിളിക്കൂ, അങ്ങനെ ഫോൺ എടുത്ത് കിടക്കി. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, വരാൻ പറയാമോദ്രി ഹിയർ. നീ എന്താ, നീ ക്ലാസ്സിൽ പോയില്ലേ? പോയി പോയിട്ട് വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛൻ്റെ ഫോൺ വന്നിട്ട്. മതിയടാ, പോയില്ല, ഉച്ചയ്ക്ക് പൊയ്ക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് പോന്നാ മതി. ഇല്ല ചേ, ഉച്ചയ്ക്ക് തീർച്ചയായും പൊയ്ക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്ങനെയാ അവിടെ എത്തി? ദിസ് ഈസ് ഓൾ ഇൻ അഡ്വാൻസ്. എന്തും ഡിമാൻഡ് ചെയ്യാം, പകരം നാളത്തെ പത്രത്തിൽ ഹെഡ്ലൈൻസ് ഇതായിരിക്കണം. ജയിൽ ചാടാൻ ശ്രമിച്ച കൃഷി വർഗീസ് എസ് പി ജോസഫ് അടക്കന്റെ വെടിയേറ്റ് മരിച്ചു. ഏതോ ആൻഡ്രൂസ് എന്നെ കാണാൻ മുമ്പേ നിങ്ങെത്തിയെന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് അവനെ ആ ക്രിസ്റ്റിയെ എന്നേക്കുമേ അഴിയണ്ണിക്കാനോ തൂക്കിലേറ്റാനോ ഉള്ള ഒരു തെളിവുമായി വന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പെട്ടിന്തറയെ പണം കണ്ടാൽ തൻ്റെയൊക്കെ അലക്കി തരുന്ന പോലീസ് അമ്മമാരെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അങ്ങ് മുംബൈ. ഇത് ജോസഫ് അടക്കന്. താനത് വടക്കലായാലും തെക്കനായാലും ഈ ആൻഡ്രൂസിനെ പടക്കുന്ന ബുദ്ധിയാണോ എന്ന് ആലോചിക്കണം. തനിക്കറിയില്ല ഈ ആൻഡ്രൂസിനെ. കൂടുതൽ സംസാരിച്ചാൽ താനേത് ഡോണാണെങ്കിലും തൂക്കിയെടുത്തടാൻ ഈ ഒരൊറ്റ വകുപ്പ് മതി. അതുകൊണ്ട് അടുത്ത വണ്ടിക്ക് വേഗം സ്ഥലം കിട്ടോ മുംബൈ.
ആയുധങ്ങൾക്ക് തൊടാനാവാത്ത, ശത്രുക്കൾക്ക് അടുക്കാനാവാത്ത ആ മഹാവീരൻ എങ്ങനെയാണ് മരിച്ചതെന്ന് പറയാമോ? സാധാരണ ആയുധങ്ങളെക്കാൾ മാരകമായുധമുണ്ട് വിശ്വാസഹത്യ. ബാഹുബലിക്ക് പിന്നിൽ നിന്നും കുത്തേറ്റു. ആരാണത്? ആ വഞ്ചകൻ ആരാണ്? ആദ്രുഹി യാത്രയാണ്.